$20 ലക്ഷം മുകളിൽ ഒരെമൗണ്ടും ഈ ഇഷ്യൂവിന് വേണ്ടി എനിക്ക് ചെലവാക്കാൻ പറ്റില്ല. തേജയോട് പറഞ്ഞ് എങ്ങനെയും ഈ ഡീൽ ബ്ലേഡ് എനിക്ക് ശരിയാക്കി തരണം. മിസ്റ്റർ കർത്ത, ഈ ഡീൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതിലൂടെ നിങ്ങളുടെ ലാഭം കോടികളാണ്. വി കോർപ്പറേഷന്റെ നിങ്ങൾ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിന്റെ പ്രൈം ലൊക്കേഷൻസിലാണ്. അതൊഴിപ്പിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം വിലമതിക്കാനാവില്ല. അതിനുവേണ്ടി ബായി പറയുന്ന തുക വളരെ തുച്ഛമാണ്. ബ്ലേഡ്, ഞാൻ തേജയുമായി സംസാരിക്കട്ടെ, അവന് മനസ്സിലാകും കാര്യം പറഞ്ഞാൽ. കർത്ത, ചൈനീസ് മാർക്കറ്റിൽ ടീഷർട്ടിന് വില പേശുന്ന പോലെ ഇവിടെ വന്ന് വില പേശരുത്. ഇനി ഈ ഡീലിൽ പറഞ്ഞ പൈസ ടേബിളിൽ വെച്ച് കാര്യം നടത്തിയ ശേഷം മാത്രമേ ബായി നിങ്ങളെ കാണുകയുള്ളൂ. നമുക്ക് തീർക്കില്ല, ആലോചിച്ച് തീരുമാനിക്കാം. ബ്ലേഡ്, സാറിന് പോർച്ചിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും. ബായ്. എമൗണ്ട് മുഴുവൻ സെറ്റിൽ ചെയ്തു, ഇനി എന്താ വേണ്ടത്? ആ പ്രോപ്പർട്ടികളിലെല്ലാം നമ്മുടെ സെയിൽ വെക്കുക. സാറുടെ പുതിയതല്ലേ, സാറിന് ഭായുമായി എന്തെങ്കിലും പ്രശ്നം? ഐ മീൻ എനി ഇഷ്യൂ? നിങ്ങൾ എന്തായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തേജാബായി ഇവിടുത്തെ അധോലോക രാജാവാണ്. അദ്ദേഹത്തിന്റെ സീൽ എവിടെയെങ്കിലും പതിഞ്ഞാ പിന്നെ ഭായിയെ കണ്ട ആ ഇഷ്യൂ സോൾവ് ചെയ്യാതെ ആ സീൽ തുറക്കാൻ പാടില്ല. അതാ ഇവിടുത്തെ നിയമം. ഞാൻ ഈ ഉമ്മാക്കിയൊക്കെ കുറെ കണ്ടതാ, ഇതൊന്നും എന്റെ അടുക്ക ചെലവാകത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നേ. ബ്ലേഡ്, തേജഭായ്, ഗെറ്റ് സെറ്റ്, എവരിതിങ് സെറ്റ്. ഏയ്, ഓക്കേ ഓക്കേ, ഫയർ.